chapter 9 the dictation words are. Okay, first word. Soil. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡ് തന്നെ ആദ്യം തുടങ്ങുക അല്ലെ. സോയിൽ, ഫസ്റ്റ് വേർഡ് ഈസ് സോയിൽ. ആരാണ് വിളിച്ച പേര് പറയൂ. ആരാണ് വിളിക്കുന്നത് പേര് പറയൂ. ഇഷാൻ. ആ ഇഷാൻ, ഇഷാൻ പറഞ്ഞോളൂ. ഏതെങ്കിലും ബുക്ക് എഴുതാൻ, റഫ് ബുക്ക് കാണില്ലേ നിങ്ങളുടെ കയ്യില്? ഇത് നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ എത്ര മാത്രം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഏത് ബുക്കിൽ വേണമെങ്കിലും എഴുതിക്കോളൂ കേട്ടോ. എന്താണ് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞ എന്താ? ഏ ഇഷാൻ, സ്പെല്ലിംഗ് എഴുതുക. സോയിൽ, ഫസ്റ്റ് വേർഡ് ഈസ് സോയിൽ. സെക്കൻഡ് വേർഡ് നമ്പർ ടു, ഹ്യൂമസ്. ഹ്യൂമസ് സെക്കൻഡ് വേർഡ് ഈസ് ഹ്യൂമസ്. മിസ് ഏത് വേണം? ഹ്യൂമസ്. ഹ്യൂമസ് കേട്ട. അവിടെ എന്താ കറണ്ട് ഇല്ലേ ഇന്ന്? ആ ഓക്കെ. Third word is sandy soil. Sandy soil. Yes, Dharmik. Sandy soil. അതെയാണ് മൈക്ക് ഓൺ ആയിരിക്കുന്നത്. തേർഡ് വേർഡ് ഈസ് സാൻഡി സോയിൽ. ഫോർത്ത് വേർഡ് ഈസ് ക്ലേയി സോയിൽ. ക്ലേയി സോയിൽ. ഫോർത്ത് വേർഡ് ക്ലേയി സോയിൽ. കഴിഞ്ഞോ? ഫിഫ്ത് വേർഡ് ഈസ് ലോമി സോയിൽ. അഞ്ചാമത്തെ വേർഡ് ലോമി സോയിൽ. അറിയാവുന്നത് മാത്രം എഴുതുക, ആരോടും ചോദിച്ചൊന്നും എഴുതണ്ട കേട്ടോ. അറിയാവുന്ന വാക്കുകൾ മാത്രം എഴുതുക. സിക്സ്ത് വേർഡ് ഈസ് ഫെർട്ടൈൽ. ഫെർട്ടൈൽ സിക്സ്ത് വേർഡ്. Fertile. Sixth word is fertile. Fertile. Seventh word is earthworm. Earthworm. Mannira. Earthworm. Earthworm.
അറിയാൻ പാടില്ലെങ്കിൽ നമ്പർ ഇടുക, അവിടെ എംപ്റ്റി ആയിട്ട് വിടുക. ഓക്കെ, അറിയാൻ പാടില്ലാത്ത വേർഡുകൾ നമ്പർ ഇട്ടിട്ട് ബ്ലാങ്ക് ആയിട്ട് വിടുക. എർത്ത് വേം ഏഴാമത്തെ വേർഡ്. എട്ടാമത്തെ വേർഡ് ക്രസ്റ്റ്, എർത്ത് ക്രസ്റ്റ്. The uppermost layer of earth crust is known as soil. അതിനകത്തെ ക്രസ്റ്റ്, ക്രസ്റ്റ്. Eighth word is crust. എട്ടാമത്തെ വേർഡാണ് ഇപ്പൊ പറഞ്ഞത്, ക്രസ്റ്റ്. നയൻത് വേർഡ് ഈസ് മിനറൽസ്, മിനറൽസ്. നയൻത് വേർഡ് മിനറൽസ്. Tenth word is pebbles, pebbles. Tenth word is pebbles. എഴുതിയോ? ലെവൻത് വേർഡ് ഈസ് അഗ്രികൾച്ചർ, അഗ്രികൾച്ചർ. ആൻഡ് ദ ലാസ്റ്റ് വേർഡ് ഈസ് എർത്ത്, earth, ഭൂമി, earth, earth. 12th word, last word, earth, ഭൂമി, earth, earth crust എന്നൊക്കെ പഠിച്ചില്ലേ, അതിന്റെ earth. ഞാൻ ഒന്നുകൂടെ ആദ്യം തൊട്ട് പറയാട്ടോ, നമ്പർ വൈസ് എല്ലാരും നോക്കിക്കോളൂ, വിട്ടുപോയാലോ ഉണ്ടെങ്കിൽ എഴുതുക. ഫസ്റ്റ് വേർഡ് ഈസ് soil, second word is humus, third word is sandy soil, fourth word clay soil, fifth word loamy soil, sixth word is fertile, seventh word is earthworm, eighth word is crust, ninth word is minerals, tenth word is pebbles. Hina, evada nokki ezhudune Hina. 11th word is agriculture, 12th word is earth. Evadeyo nokki ezhudana vaari undallo Hina, endanu vetti avade admit cheyyo, ariyanadu mathram ezhudiya madi, endanu evadeyo nokki ezhudana. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞില്ലേ, അറിയാവുന്നത് മാത്രം എഴുതുക. അവിടെ എവിടെയെങ്കിലും നോക്കി എഴുതി കഴിഞ്ഞാൽ ആരാ നിങ്ങൾ, നിങ്ങളെ തന്നെയാണ് ചീറ്റ് ചെയ്യുന്നത്. എന്റെ ടീച്ചറിനെ ഒന്നും ചീറ്റ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ.
യെസ്, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. ഫസ്റ്റ് വേർഡ് എല്ലാരും സ്ക്രീനിൽ നോക്കി ചെക്ക് ചെയ്തോളൂ. സോയിൽ. സെക്കൻഡ് വേർഡ് ഹ്യൂമസ്. തേർഡ് വേർഡ് സാൻഡി സോയിൽ. ഫോർത്ത് വേർഡ് ക്ലേയി സോയിൽ. ഫിഫ്ത് വേർഡ് ലോമി സോയിൽ. സിക്സ്ത് വേർഡ് ഫെർട്ടൈൽ. സെവൻത് വേർഡ് എർത്ത് വേം. എയ്ത്ത് വേർഡ് ക്രസ്റ്റ്. നയൻത് വേർഡ് മിനറൽസ്. ടെൻത് വേർഡ് പെബിൾസ്. ഇലവൻത് വേർഡ് അഗ്രികൾച്ചർ. ട്വൽത്ത് വേർഡ് ഈസ് എർത്ത്. സോയിൽ ഹ്യൂമസ് സാൻഡി സോയിൽ ക്ലേയി സോയിൽ ലോമി സോയിൽ ഫെർട്ടൈൽ എർത്ത് വേം ക്രസ്റ്റ് മിനറൽസ് പെബിൾസ് അഗ്രികൾച്ചർ എർത്ത്. ചെക്ക് ചെയ്യുക, നിങ്ങൾ തന്നെ മാർക്ക് ഇടുക. ഔട്ട് ഓഫ് 12 എത്രയാണ്? ആരും ഇപ്പൊ കാണിക്കണ്ട, ഞാൻ ചോദിക്കാം. എല്ലാരും ചെക്കിങ് കഴിയട്ടെ. കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? യെസ്. അന്നത്തെ എന്ത് പറ്റി? മിസ് മാർക്ക് കഴിഞ്ഞു. ആ അതിനാണോ? ഓക്കെ. യെസ്, എല്ലാം ശരിയായ എത്ര പേരുണ്ട്? എല്ലാം ശരിയായ ഹാൻഡ് റൈസ് ചെയ്യാം. ഹന്നത്ത്, ഫാത്തിമ, റെൻ, ഷഖീക, നൈനിക, അഫ്ല, ഐഷ, ഹന്ന, ഫാത്തിമ, അഫ്ല, ജസീറ. ഓക്കെ, ഇത്രയും പേർക്ക് ഫുൾ മാർക്ക് കിട്ടി. ഇഷാൻ. ഓക്കെ, എല്ലാം ശരിയായി. ഓക്കെ ഫൈൻ. ഒരെണ്ണം തെറ്റിയാൽ എത്ര പേരുണ്ട്? ഒരെണ്ണം തെറ്റിയാൽ എത്ര പേരുണ്ട്? ഒരെണ്ണം മാത്രം തെറ്റിയവർ സജസ്. സജസ് ഏത് വേണ്ട തെറ്റിയേ? ട്രസ്റ്റിന്റെ യു എഴുതാൻ മറന്നുപോയി. ആ ഓക്കെ ഫൈൻ. വേറെ നിരഞ്ജൻ, മോൻ എഴുതിയോ? എനിക്ക് രണ്ടെണ്ണം തെറ്റി. എർത്ത് വേമും ക്രസ്റ്റും. ക്രസ്റ്റും എർത്ത് വേമും തെറ്റിപ്പോയി. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തെറ്റിയത് എഴുതി പഠിക്കുക കേട്ടോ. കേട്ടോ? യെസ്. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? കൈ പൊക്കാത്ത കുറെ പേരുണ്ടല്ലോ അവിടെ. കൃഷ്ണപ്രിയ. യെസ്. കൃഷ്ണപ്രിയ അൺമ്യൂട്ട് ചെയ്യൂ. പോയോ? അർച്ചിത്. യെസ് അർച്ചിത് അൺമ്യൂട്ട് ചെയ്യൂ. എത്രണ്ണം തെറ്റി? രണ്ടെണ്ണം തെറ്റി. രണ്ടെണ്ണം തെറ്റി. ഏതൊക്കെ തെറ്റി?
ും തെറ്റിപ്പോയി. ഓക്കെ, യെസ്. ഹിന, ഹിന എന്താണ് പറ്റിയത്? ഹിന എത്രണ്ണം ശരിയായി, എത്രണ്ണം തെറ്റായി? എന്താണ് അമ്മ പറഞ്ഞു തന്നാലേ മോൾ അതിന് മറുപടി പറയുള്ളൂ. മോള് നാലാം ക്ലാസ്സിലായില്ലേ, ടീച്ചർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മോൾക്ക് തന്നെ മറുപടി പറഞ്ഞൂടെ? അമ്മ അവിടെ ഇരുന്ന് പറഞ്ഞു തരാണ്. മോള് തന്നെയാണോ ചെക്ക് ചെയ്തത്? ഏ, എന്തിനാ ഇത്ര പേടിക്കുന്നത്? എന്തിനാണ് മിസ് എന്തെങ്കിലും വഴക്ക് പറയുന്നു? ഒന്നും പറഞ്ഞില്ലല്ലോ. ഏ, ഇവിടെ ഫുൾ ശരിയായവർക്ക് ടീച്ചറ് മെഡലൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഓ, അത് കുറെ എണ്ണം തെറ്റിയവർക്ക് ടീച്ചർ വഴക്ക് പറയാനും പോകുന്നില്ല. പിന്നെ എന്തിനാ ഇത്ര പേടിക്കുന്നത്? ഏ, അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു തരാണ്, ഇത് ഇങ്ങനെ പറയാൻ വേണ്ടി. അത് കേട്ടിട്ട് മോള് പറയാണ്. എന്താണ് അങ്ങനെ, എത്ര എണ്ണം തെറ്റി പറഞ്ഞേ? രണ്ടെണ്ണം തെറ്റിപ്പോയി. ഏതൊക്കെ തെറ്റിയേ? പിന്നെ അഗ്രികൾച്ചറും ക്ലേയി സോയിലും തെറ്റിപ്പോയി. ഓക്കെ, തെറ്റിയത് മനസ്സിലായല്ലോ. എന്താ തെറ്റിയെന്നുള്ളത് ഏ എഴുതി പഠിക്കണം കേട്ടോ. യെസ്, റിഫ മറിയം. എത്ര എണ്ണം തെറ്റിപ്പോയി മോളെ? റിഫ പോയി, കിട്ടുന്നില്ല. ഓക്കെ, കൃഷ്ണപ്രിയ മാർക്കാണ്. ഓക്കെ ഓക്കെ, ഫൈൻ. കൃഷ്ണപ്രിയ, യെസ്. മോളോ കേക്കുന്നുണ്ട്, പറയൂ. ആ, നിങ്ങളെ കൊണ്ട് ഞാനിപ്പോ എഴുതിപ്പിച്ചത് കേട്ടോ, മനസ്സിലായാലോ എന്തിനാണെന്നുള്ളത്. എക്സാം ഒക്കെ വരുമ്പോ റിട്ടേൺ എക്സാം അല്ലല്ലോ, ഓറൽ എക്സാം അല്ലല്ലോ, റിട്ടേൺ എക്സാം ആണ്. അപ്പൊ അതിനൊരു പ്രിപ്പറേഷൻ ഇപ്പൊ തുടങ്ങി. ഇപ്പൊ സ്കൂള് ചിലപ്പോ തുറക്കും, സ്കൂള് തുറന്നാലും തുറന്നില്ലാലും നമ്മളെ എക്സാം നടത്തിയാലും ഇനി ഞാൻ റിട്ടേൺ എക്സാം ആണ്, ഓറൽ എക്സാം അല്ല. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചത്. അല്ലെങ്കിൽ പല സ്പെല്ലിങ്ങുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടാതെ വരും കേട്ടോ. ഇപ്പൊ തെറ്റിപ്പോയവര് വേർഡുകൾ കറക്റ്റ് ആയിട്ട് എഴുതി പഠിക്കുക കേട്ടോ. യെസ്, ഇഷാൻ. ഇഷാൻ അൺമ്യൂട്ട് ചെയ്യൂ. എന്താണ് നമ്മള് തന്നെ? എന്റെ ദൈവമേ, പിന്നെ ഇത്രയും നേരം പിന്നെ എന്താ ചെയ്തോണ്ടിരുന്നേ? നമ്മൾ അതല്ലേ ചെയ്തോണ്ടിരുന്നേ ഇവിടെ. ഏ, ഇഷാൻ ഫുൾ ശരിയാന്ന് പറഞ്ഞ കൈ പൊക്കിയല്ലോ. എന്താണ് ഇഷാൻ കൺഫ്യൂഷൻ? അതിനല്ല, നിങ്ങൾ തന്നെ ചെയ്യാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചത്. ഓക്കെ, യെസ്. അപ്പോൾ ഡിക്റ്റേഷൻ കഴിഞ്ഞു, ഇനി നാളെ എന്താ ചെയ്യണ്ടേ? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണോ നാളെ? അല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞത്? യെസ് ഓർ നോ? യെസ്. ഓക്കെ, അപ്പൊ എല്ലാരും പഠിച്ചോണ്ട് വരാം നാളെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓക്കെ, നോട്ടും ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ പഠിച്ചോണ്ട് വരാം. റെഡിയായി വരിക നാളത്തേക്കിന്. ഓക്കെ.